നിങ്ങൾക്ക് ചാരുതേഗാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വല്ല ജംഗ്ഷൻ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊതുജനങ്ങളുടെ പരാതികളും അപേക്ഷകളും നേരിട്ട് സ്വീകരിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ നൽകാൻ തൃക്കരിപ്പൂരിലെത്തി കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ. കലക്ടർ അദാലത്ത് നടത്തിയത് നോർത്ത് തൃക്കരിപ്പൂർ, സൌത്ത് തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച്. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്കാശുപത്രി മതിൽക്കെട്ടിനകത്ത് കുടുങ്ങിയ വാഹനത്തിന് ഒടുവിൽ ശാപമോക്ഷം. നാളുകളായി മതിൽക്കെട്ടിനകത്ത് പെട്ടുപോയ ടാറ്റ സുമോ പുറത്തെത്തിയത് ആശുപത്രി വികസനത്തിന്റെ ഭാഗമായി പഴയ മതിൽ പൊളിച്ചു നീക്കിയതോടെ. പയ്യന്നൂർ നഗരസഭാ ഹരിത കർമ്മസേനയ്ക്ക് ഇനി ഇലക്ട്രിക് ഓട്ടോ. ശുചിത്വ നഗരം, സുന്ദരനഗരം, മാലിന്യമുക്ത നവകേരളം 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ ഇലക്ട്രിക് ഓട്ടോകളുടെ ഫ്ളാഗ് ഓഫ് ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. ഹരിത കർമ്മസേനാംഗങ്ങളുമായി മുഖാമുഖം നടത്തി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിൽ പഠിക്കുന്ന 3-ാം തരത്തിലെ കുരുന്നുകൾ ജീവിതക്രമത്തിൽ പാലിക്കേണ്ട ശുചിത്വ കാര്യങ്ങളെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇക്കാര്യങ്ങളിൽ ഹരിത കർമ്മസേന വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും ചോദിച്ചറിഞ്ഞ് വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ട 2029 മുതൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നയം നടപ്പാക്കണമെന്ന കണക്കുകൂട്ടലുമായി കേന്ദ്ര സർക്കാർ. സുപ്രധാനമായ 15 ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രസ്തുത നയം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുകയുള്ളൂ. കാണാം ഡീപ് റിപ്പോർട്ട്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഭരണഘടനാപരമായ പൊളിച്ചെഴുത്ത് തന്നെ അനിവാര്യമാണ്. സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഭരിക്കുന്ന ഒരു സർക്കാരിന് ഇത്ര ആത്മവിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെ? എന്താണ് അതിനു പിന്നിൽ? 3 ഡേമിൽ 400-ലധികം സീറ്റുകളുമായി മോദി അധികാരത്തിൽ എത്തുമെന്നും അതിലൂടെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് അതിവേഗം സാധ്യമാക്കാനാകുമെന്നും അവർ പ്രത്യാശിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം പ്രതികൂലമായതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. സുപ്രധാനമായ 15 ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രസ്തുത നയം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുകയുള്ളൂ. എല്ലാ സംസ്ഥാനങ്ങളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാനങ്ങളുടെ അനുമതിയും നിർണായകമായേക്കും. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല. വസ്തുതകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ വല്ലാത്ത ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. നിയമത്തിന്റെ കരടുൾപ്പെടെ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞത്രേ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് വിവിധ സംസ്ഥാന ഭരണങ്ങളിൽ പിടിമുറുക്കുക, അതിലൂടെ രാജ്യസഭയിലെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുക എന്നത് തന്നെയാണ്. ഈ നയം ഏകാധിപത്യത്തിലേക്കുള്ള വഴിയാണെന്ന പ്രതികരണവുമായി ആദ്യം രംഗത്തെത്തിയ നേതാക്കന്മാരിൽ ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തമിഴ്നാട്ടിന്റെ കാര്യവും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരളവും തമിഴ്നാടുമാണ് കേന്ദ്രത്തിന്റെ മുഖ്യ പരിഗണനയിലുള്ളത്. രണ്ടിടത്തും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് 2029. അന്നു മുതൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നയം നടപ്പിലാക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. എന്തു വില കൊടുത്തും ബിൽ പാസാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രം ഏതറ്റം വരെയും പോകാൻ സാധ്യതയുണ്ട്. അതിനായി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരിൽ ചിലർ നേരിടുന്ന അഴിമതി കേസുകൾ പോലും തീർപ്പാക്കി സമവായം കാണാൻ ബി ജെ പി ശ്രമിച്ചാലും അത്ഭുതപ്പെടേണ്ടി വരില്ല. പൊതുജനങ്ങളുടെ പരാതികളും അപേക്ഷകളും നേരിട്ട് സ്വീകരിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ നൽകാൻ കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ തൃക്കരിപ്പൂരിലെത്തി. നോർത്ത് തൃക്കരിപ്പൂർ, സൌത്ത് തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് കലക്ടർ അദാലത്ത് നടത്തിയത്.
ജനങ്ങൾക്ക് നൽകുവാനുള്ള അപേക്ഷകൾ നേരിട്ട് സ്വീകരിച്ച് പരാതി പരിഹാരത്തിനായി അതത് വകുപ്പ് മേധാവികൾക്ക് നൽകുകയും നേരിട്ട് പരിഹരിക്കേണ്ടവ ഉടൻ തീർപ്പാക്കുകയും ചെയ്തുവരുന്ന വില്ലേജ് അദാലത്തിനാണ് തൃക്കരിപ്പൂരിലെ രണ്ട് വില്ലേജുകളിലും എത്തിയത്. വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് പരിധിയിലെ ആയിട്ടിയിൽ പതിറ്റാണ്ടുകളായി പഞ്ചായത്ത് ഭൂമിയിലെ വീടുകളിൽ പട്ടയത്തിനായി കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേഗത്തിൽ പട്ടയം നൽകാൻ നടപടി സ്വീകരിക്കും. കൈവശ ഭൂമിക്ക് രേഖകൾ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഇല്ലാത്തതിനാൽ ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം തയ്യാറാക്കി കൊടുക്കുമെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു. വൈദ്യുത ലൈനുകൾ വലിക്കാൻ അനുമതി ലഭിക്കാത്തതിനാൽ വൈദ്യുതിക്ക് കാത്തിരിക്കുന്നവർക്കും ആശ്വാസ നിർദ്ദേശം കലക്ടർ നൽകി. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പരാതിക്കാരെയും ഗുണഭോക്താക്കളെയും വിളിപ്പിച്ച് പരിഹരിക്കാൻ നടപടി കൈക്കൊള്ളും. ഇതുൾപ്പെടെ 26 പരാതികളും അപേക്ഷകളും നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജ് അദാലത്തിൽ ലഭിച്ചു. വഴിത്തർക്കങ്ങൾ ഉൾപ്പെടെ 70 പരം പരാതികളും അപേക്ഷകളുമാണ് സൌത്ത് തൃക്കരിപ്പൂർ വില്ലേജ് അദാലത്തിൽ ലഭിച്ചത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ, പഞ്ചായത്ത് അംഗങ്ങൾ, നോർത്ത് സൌത്ത് വില്ലേജ് ഓഫീസർമാർ, ജീവനക്കാർ, പൊതുപ്രവർത്തകർ എന്നിവർ അദാലത്തുകളിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മതിൽക്കെട്ടിനകത്ത് കുടുങ്ങിയ വാഹനത്തിന് ഒടുവിൽ ശാപമോക്ഷം. ആശുപത്രി വികസനത്തിന്റെ ഭാഗമായി പഴയ മതിൽ പൊളിച്ച് നീക്കിയതോടെയാണ് നാളുകളായി മതിൽക്കെട്ടിനകത്ത് പെട്ടുപോയ ടാറ്റാ സുമോ പുറത്തെത്തിയത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ സർക്കാർ വാഹനം പുറത്തിറക്കാൻ കഴിയാതെ ചുറ്റും മതിൽ കെട്ടി അകത്താക്കിയതിനെക്കുറിച്ച് മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്ത നൽകിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലും ഇതേക്കുറിച്ച് ട്രോളുകളുടെ പെരുമഴയായിരുന്നു. എന്നാൽ ആശുപത്രി വികസനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച മതിൽ പൊളിച്ചു നീക്കിയതോടെ വാഹനത്തിന് ശാപമോഷണം ലഭിച്ചു. സർക്കാർ നിയന്ത്രണത്തിലുള്ള കേരള ഹെൽത്ത് റിസർച്ച് വെൽഫെയർ സൊസൈറ്റി കാര്യാലയത്തിന് മുന്നിൽ നിർത്തിയിട്ട വാഹനമാണ് ആശുപത്രി മതിൽക്കെട്ടിനകത്ത് നാളുകളായി കുടുങ്ങിക്കിടന്നത്. 19 വർഷത്തിലധികം പഴക്കമുള്ള വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി 2018 അവസാനിച്ചിരുന്നു. മതിൽക്കെട്ടിനകത്ത് പെട്ടത് കാരണം 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പൊളിച്ചുമാറ്റണമെന്ന സർക്കാർ ഉത്തരവ് നടപ്പിലാക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലായിരുന്നു അധികൃതർ. ആശുപത്രി വികസനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച മതിൽ പൊളിച്ചു നീക്കി വാഹനം ഇവിടെ നിന്നും മാറ്റിയിട്ടു. വാഹനവുമായി ബന്ധപ്പെട്ട തുടർനടപടികൾ വേഗത്തിൽ കൈക്കൊള്ളുമെന്ന് അധികൃതർ അറിയിച്ചു. കോവിഡ് കാലത്തെ സേവനത്തിനാണ് ആരോഗ്യവകുപ്പിന്റെ KL1 AB 5038 വാഹനം പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ ഹരിതകർമ്മ സേനയ്ക്ക് ഇനി ഇലക്ട്രിക് ഓട്ടോ. ശുചിത്വ നഗരം, സുന്ദരനഗരം, മാലിന്യമുക്ത നവകേരളം 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ ഇലക്ട്രിക് ഓട്ടോകളുടെ ഫ്ളാഗ് ഓഫ് ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. അതിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയ പ്രൊജക്ട് സമയബന്ധിതമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ബോഡി ഫിറ്റിംഗുമായി ബന്ധപ്പെട്ട് കുറച്ച് സമയം നമുക്ക് എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത് കൈമാറുന്നതിന് വേണ്ടി അല്പസമയം വൈകിയിട്ടുണ്ടായിരുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സജിത അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ബാലൻ, ടി വിശ്വനാഥൻ, ടി പി സമീറ, കൌൺസിലർമാരായ പി ഭാസ്കരൻ, ബി കൃഷ്ണൻ, എ രൂപേഷ്, ടി പി അനിൽകുമാർ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ പി പി കൃഷ്ണൻ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ഹരിതകർമ്മസേനാ കോർഡിനേറ്റർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ശുചിത്വ മിഷൻ വൈപി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10,02,250 രൂപ ചെലവിലാണ് രണ്ട് ഇലക്ട്രിക് ഗുഡ്സ് ഓട്ടോകൾ വാങ്ങിയത്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന വഴി അജൈവ മാലിന്യങ്ങൾ നല്ല നിലയിൽ ശേഖരിക്കുന്നതിന് നഗരസഭയ്ക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. നിലവിലുള്ള വാഹനങ്ങൾക്ക് പുറമെ പുതിയ രണ്ട് വാഹനങ്ങളുടെ സൗകര്യം കൂടി വരുമ്പോൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വളരെ കൃത്യതയോടെ സംസ്കരണ കേന്ദ്രത്തിൽ എത്തിക്കുന്നതിന് കഴിയുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ ഭാഗമായി അപേക്ഷിച്ച് അരമണിക്കൂറിനുള്ളിൽ മിന്നൽ കണക്ഷനുമായി രാമന്തളി KSCB. രാമന്തളി വടക്കുംപാടുള്ള മജീദ സിറാജനാണ് അപേക്ഷിച്ച് വീട്ടിലെത്തുന്നതിന് മുന്നേ വൈദ്യുതി കണക്ഷനുമായി ജീവനക്കാരെത്തിയത്. ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ ഭാഗമായി ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ KCBയിൽ നടപ്പിലാക്കി വരുന്ന വിവിധ സേവനങ്ങളുടെ ഭാഗമായി അപേക്ഷിച്ച് അരമണിക്കൂറിനുള്ളിൽ മിന്നൽ കണക്ഷനുമായി രാമന്തളി KCB. രാമന്തളി വടക്കുംപാടുള്ള മജീദ സിറാജിനാണ് അപേക്ഷിച്ച് വീട്ടിലെത്തുന്നതിന് മുന്നേ വൈദ്യുതി കണക്ഷനുമായി ജീവനക്കാർ എത്തിയത്. രാമന്തളി സെക്ഷനിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ പൈസ അടച്ച ഒരാൾക്ക് കണക്ഷൻ കൊടുത്തു. രാമന്തളി വടക്കുംപാടുള്ള ഒരു മജീവക്കാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 35 മീറ്റർ WB വെതർ പ്രൂഫ് വയർ 35 മീറ്റർ വരെ വേണ്ടുന്നതാണ് നമ്മൾ ഈ കണക്ഷൻ കൊടുക്കുന്നത്. ഭാവിയിൽ അത് ലൈൻ വലിക്കാനും പോസ്റ്റ് വലിക്കുന്നതും തന്നെ എത്രയും പെട്ടെന്ന് ഒരു ദിവസത്തിനുള്ളോ രണ്ട് ദിവസത്തിനുള്ളോ കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പിലുമായിട്ടാണ് കേരള
ഇലക്ട്രിസിറ്റി ബോർഡ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്വിച്ച് ഓൺ കർമ്മം രാമന്തള്ളി സെക്ഷൻ സബ് എഞ്ചിനീയർ പ്രിയേഷ് എസ് എ, സുദീപ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഓവർസിയർ സജീവൻ, സുമേഷ്, സുനിൽ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തള്ളി ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷ ബഡ്സ് സ്കൂൾ പ്രതീക്ഷ നോട്ടുബുക്ക് യൂണിറ്റിലെ കുട്ടികൾക്കുള്ള വേതനം കൈമാറലും വയനാട്ടിലേക്ക് കൈത്താങ്ങായി 1000 പ്രതീക്ഷ നോട്ടുബുക്ക് കൈമാറൽ ചടങ്ങും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. രാമന്തള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രതീക്ഷ ബഡ്സ് സ്കൂളിൽ പ്രതീക്ഷ നോട്ട്ബുക്ക് നിർമ്മാണ യൂണിറ്റിൽ ജോലി ചെയ്യുന്ന കുട്ടികൾക്കുള്ള വേതനവും ബാംഗ്ലൂരിലെ നിഖിലും കുടുംബവും വയനാട്ടിലേക്ക് കൈത്താങ്ങായി സ്പോൺസർ ചെയ്ത 1000 നോട്ട്ബുക്കിന്റെ കൈമാറൽ ചടങ്ങും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയൊരു നോട്ട്ബുക്ക് നിർമ്മാണം ഇവിടെ തുടങ്ങുന്നത് നേരത്തെ തന്നെ അറിയാം. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നറിയാം. നോട്ട്ബുക്കുകൾ നമുക്കറിയാം, കമ്പോളത്തിൽ നമുക്ക് പിന്നെ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചു എന്ന് വരില്ല. പക്ഷേ നാം ഉൽപ്പാദിപ്പിക്കുന്ന ഈ നോട്ട്ബുക്ക് ആ സമയത്ത് തന്നെ നല്ലൊരു ക്യാപ്ഷൻ ഉണ്ടാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ദിനേശൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ വി സുനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു നീലകണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ വത്സല, ബഡ്സ് സ്കൂൾ വികസന മാനേജ്മെന്റ് കമ്മിറ്റി അംഗം കെ പി ബാലകൃഷ്ണൻ, കെ പി വി രാഘവൻ, പഞ്ചായത്ത് അംഗം കെ സി അബ്ദുൽ ഖാദർ, സി ഡി എസ് ചെയർപേഴ്സൺ പി വി ഇന്ദിര, ഹെൽത്ത് ഇൻസ്പെക്ടർ ഗിരീഷ്, പഞ്ചായത്ത് മെമ്പർമാർ, രക്ഷിതാക്കൾ, ബഡ്സ് സ്കൂൾ പ്രിൻസിപ്പൽ സിമി പി വി, ടീച്ചർ പ്രിൻസി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോറോം പെരുന്തണ്ണിയൂർ അമ്പലത്തിനു സമീപം ചന്ദ്രമന ഇല്ലം പരിസരത്ത് നടന്നുവരുന്ന ഗന്ധർവ നാട്യ കലാക്ഷേത്രത്തിന് പുതിയ കെട്ടിടം. പ്രശസ്ത മോഹിനിയാട്ട നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ ആർ എൽ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെരുന്തണ്ണിയൂർ അമ്പലത്തിന് സമീപം ചന്ദ്രമന ഇല്ലം പരിസരത്ത് പ്രവർത്തിച്ചു വരുന്ന ഗന്ധർവ നാട്യകലാക്ഷേത്രത്തിന്റെ പുതിയ കെട്ടിടം മോഹിനിയാട്ട നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ ആർ എൽ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഒക്കെ രുചികൾ അറിഞ്ഞുകൊണ്ടാണ് ഇന്ന് പേരും പ്രശസ്തിയും ഉള്ള ഓരോ കലാകാരന്മാരും എത്തിച്ചേർന്നിട്ടുള്ളത്. ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു കലാകാരിയാണെന്ന് ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കുന്നു. ഒരു കലാപാരമ്പര്യമുള്ള കുടുംബത്തിലെ ജനനം, അച്ഛനും അമ്മയും ഒക്കെ സംഗീതത്തിൻ്റെയും കലയുടെയും പാതയിലൂടെ നടക്കുമ്പോൾ കുട്ടിക്കാലം മുതൽക്കേ താളത്തിൻ്റെയും രാഗം നിബദ്ധമായ ദിനങ്ങളിലൂടെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി തീർച്ചയായിട്ടും ഒരു കലാകാരി തന്നെ ആയി മാറുന്നതിൽ തെല്ലും സംശയമില്ല. ചടങ്ങിൽ വെച്ച് ചന്ദ്രമന ഇല്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി ആർ എൽ വി രാമകൃഷ്ണനെ പൊന്നാടി അണിയിച്ചു. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉപഹാരം നൽകി ആദരിച്ചു. വാർഡ് കൗൺസിലർ കെ വി ഭവാനി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാർഡ് കൗൺസിലർമാരായ എൻ സുധ, എം ഗൗരി, പ്രശസ്ത നർത്തകി സീത ശശിധരൻ, എം അംബു, എം രാമകൃഷ്ണൻ, പ്രശാന്ത് കോറോം, പനക്കീൽ ബാലകൃഷ്ണൻ, വി എം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, വിജയകുമാർ മുല്ലേരി, ഇ പി സുനിൽകുമാർ, കലാക്ഷേത്രം നർത്തകി ശ്രുതി ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. 100 കുട്ടികൾ സ്ഥാപനത്തിൽ അഭ്യസിച്ചു വരുന്നു. ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും വടകര ലിഥിലാലും സംഘവും ഒരുക്കിയ ജാനു തമാശ സ്റ്റേജ് ഷോയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കെ പി എസ് ടി എ പയ്യന്നൂർ ഉപജില്ലയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം ഇ കെ ജയപ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
എയ്ഡഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരുടെയും പ്രഥമാധ്യാപകരുടെയും സെൽഫ് ഡ്രോയിംഗ് പദവി എടുത്തുകളഞ്ഞ സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട KPSTA പയ്യന്നൂർ ഉപജില്ലയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ സംസ്ഥാന നിർവാഹക സമിതി അംഗം EK ജയപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് എം സുമ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ KM ബിന്ദു, രമേശൻ കാന, SP സജിൻ, ജില്ലാ നേതാക്കളായ P സുധീഷ്, ഇ ജയചന്ദ്രൻ, TP പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഹരിതകർമ്മ സേനാംഗങ്ങളുമായി മുഖാമുഖം നടത്തി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ പഠിക്കുന്ന മൂന്നാം തരത്തിലെ കുരുന്നുകൾ ജീവിതക്രമത്തിൽ പാലിക്കേണ്ട ശുചിത്വ കാര്യങ്ങളെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇക്കാര്യങ്ങളിൽ ഹരിതകർമ്മ സേന വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും വിദ്യാർത്ഥികൾ ചോദിച്ചറിഞ്ഞു. തരംതിരിക്കാനാണ് ആദ്യ കാലങ്ങളിൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ 7 തരമായിട്ട് തരംതിരിച്ച് അത് HM, കളർ HM, PP ഇങ്ങനെ ഓരോരോ തരം ആക്കി മാറ്റിയതിന് ശേഷം നമ്മത് റീസൈക്ലിംഗ് ആയിട്ട് നമുക്കൊരു മിനി MC നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ട്, വാർഡുകളിൽ ചെറിയൊരു പൂവ്. മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ മൈനയ്ക്കൊരു കത്ത് എന്ന പാഠത്തിലാണ് ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, നമ്മൾ പാലിക്കേണ്ട ജീവിത രീതി തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുന്നത്. പല ഘട്ടങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്വകാര്യ വാണിജ്യ സ്ഥാപനങ്ങളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പലതരം പാഴ്വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ക്ലേശിച്ചിരുന്നു. എന്നാൽ ഇന്ന് നാട് വൃത്തിയാക്കുന്ന ഹരിതകർമ്മസേന എന്ന കൂട്ടായ്മ വഹിക്കുന്ന പങ്ക് മുഖാമുഖത്തിലൂടെ കുട്ടികൾ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഏതൊക്കെ മാലിന്യങ്ങളാണ് ശേഖരിക്കുന്നത്, തരംതിരിച്ചയക്കുന്നത്, പുനരുപയോഗ സാധ്യതയുള്ളവ ഏതൊക്കെ, തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ എത്ര ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട് തുടങ്ങി 20-ൽ പരം ചോദ്യങ്ങൾ കുട്ടികൾ സേനാംഗങ്ങളോട് ചോദിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന പ്രസിഡന്റ് VV രാജശ്രീ, സെക്രട്ടറി KE ഷീന, രണ്ടാം വാർഡ് സേനാംഗമായ MM ശാന്തിനി എന്നിവർ അഭിമുഖത്തിൽ പങ്കെടുത്ത് കാര്യങ്ങൾ വിശദീകരിച്ചു. മുഖാമുഖത്തിന് മുന്നോടിയായി മൂന്നാം ക്ലാസ് ഇ ഡിവിഷനിലെ ജിയ ജിതേഷ് പാഠഭാഗം വായിച്ചു. സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ഷീന ജോർജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ വിനു കയ്യാനിക്കൽ, സുഷി ജോയ്, അധ്യാപകരായ PP ജിതേഷ്, സോണി സിബിൾ, KE ബേബി, AK സബീന, ജിജി ജെയിംസ് എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാബൻ നിധി ലിമിറ്റഡും മണപ്പുറം ഫൗണ്ടേഷനും ചേർന്ന് 3,200 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. മാബൻ നിധി ലിമിറ്റഡും മണപ്പുറം ഫൗണ്ടേഷനും ചേർന്ന് 3,200 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്ന ചടങ്ങ് നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്തും നല്ല നിലയിൽ ജനങ്ങൾക്ക് സേവനം നൽകിക്കൊണ്ട് ഒരു പരാതിയുമില്ലാത്ത നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു സ്ഥാപനമാണ് മണപ്പുറം ഫിനാൻസ് എന്നത് അഭിമാനത്തോടുകൂടെ പറയുന്നതിന് വേണ്ടി കഴിയുന്നു. ചടങ്ങിൽ മാബൻ നിധി ലിമിറ്റഡിന്റെ CEO ബെസ്റ്റോ ജോസഫ്, 18-ാം വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ, പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, ബിസിനസ് ഹെഡ്മാരായ പ്രിൻസ് ജോസഫ്, അനൂപ് എംഎ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെയും ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയുള്ള സൈറ്റ് ഓഫ് കെയർ സൗജന്യ നിരക്കിൽ കണ്ണ് ചികിത്സാ പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെയും ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ പയ്യന്നൂരിലെയും പരിസരത്തെയും വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി നടപ്പിലാക്കുന്ന പ്രിവിലേജ് കാർഡ് പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. അനുഭവപ്പെടുമ്പോൾ
തേടാതെ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് കുറെ കഴിയുമ്പോ പൂർണ്ണമായും കാറ്റ് നഷ്ടപ്പെടുന്ന നിലയിലേക്കൊക്കെ പോകുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ. ചേംബർ പ്രസിഡന്റ് കെ എ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുകുമാരൻ പദ്ധതി വിശദീകരണം നടത്തി. ചേംബർ വർക്കിംഗ് പ്രസിഡന്റ് വി പി സുമിത്രൻ, ജനറൽ സെക്രട്ടറി വി നന്ദകുമാർ, പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ മുകേഷ് അത്തായി, മിഡ് ടൗൺ റോട്ടറി പ്രസിഡന്റ് സി എം സത്യജിത്ത്, സെക്രട്ടറി പ്രവീൺ മേച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പടന്ന എം ആർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആധുനിക രീതിയിൽ നവീകരിച്ച ലാബ് കുട്ടികൾക്ക് തുറന്നു നൽകി. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിലെ 17 ഡിവിഷനുകളിലെ 750 പരം വിദ്യാർത്ഥികൾക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യാ സഹായത്തോടെ പഠനം നടത്താനുള്ള അവസരമാണ് സ്കൂൾ ലാബിൽ ഒരുക്കിയത്. വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ പഠനം, ഇന്റർനെറ്റ് സർഫിംഗ്, ഓൺലൈൻ പഠനം എന്നിവ കൂടുതൽ എളുപ്പത്തിൽ നടത്താൻ സഹായകരമായ രീതിയിലാണ് ലാബ് സജ്ജീകരിച്ചിട്ടുള്ളത്. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഐ ടി മേഖലയിൽ പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ലാബ് അസൗകര്യം വന്നാൽ അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കുട്ടികളാണ്, വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവർക്ക് വിശാലമായിട്ടുള്ള ലാബ് സൗകര്യം ഒരുക്കുക എന്നുള്ളത് മാനേജിംഗ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ പി ടി എ കമ്മിറ്റിയുടെയും ഒക്കെ വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് പഠന ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിലുള്ള മാനേജിംഗ് കമ്മിറ്റി നിർവഹിച്ചിരിക്കുന്നത്. ഹയർ സെക്രട്ടറിയിലും ലാബ് സൗകര്യം ആവശ്യമാണെന്ന് വന്നപ്പോൾ 10 നവീകരിച്ച ലാബ് സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി കെ മുഹമ്മദ് റഫീഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ എം സി ഷിഹാബ്, മദർ പി ടി എ പ്രസിഡന്റ് പി പി ആയിഷ, സ്റ്റാഫ് സെക്രട്ടറി പി ഹരീന്ദ്രൻ, എസ് ആർ ജി കൺവീനർ കെ പ്രകാശ്, വി കെ ശശികല, എം ഡി സി ആരിഫ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രചാരണാർത്ഥം പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു. കരിവളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിന്നുമാണ് ഫ്ളാഷ് മോബ് പര്യടനം ആരംഭിച്ചത്. പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. ഒക്ടോബർ 16, 17, 18 തീയതികളിൽ കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത്. കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം വിവിധയിടങ്ങളിൽ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു. കാണികൾക്ക് ആവേശമായി അനുഷ്ഠാന കലാരൂപമായ മുടിയേറ്റ്. വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മുടിയേറ്റ് കലാകാരൻ കിഴലം ഉണ്ണികൃഷ്ണനും സംഘവും മാടായിയിൽ അവതരിപ്പിച്ച മുടിയേറ്റ് കാണികൾക്ക് നവ്യാനുഭവമായി. ക്ഷേത്രകല അക്കാദമിയുടെ അവാർഡ്ദാന സമാപന ചടങ്ങിലാണ് കീഴിലം ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ 15 കലാകാരന്മാർ അണിനിരുന്ന മുടിയേറ്റ് അവതരിപ്പിച്ചത്. 42 വർഷക്കാലമായി പാരമ്പര്യമായി ലഭിച്ച കലാരൂപത്തെ ചേർത്ത് നിർത്തുകയാണ് കീഴിലം ഉണ്ണികൃഷ്ണൻ. ദാരികവധത്തെ പ്രമേയമാക്കി കെട്ടിയാടുന്ന അനുഷ്ഠാന കലയായ മുടിയേറ്റ് മധ്യ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാടായി നടത്തിവരാറുണ്ട്. വടക്കേ മലബാറിലെ തെയ്യങ്ങളെയും ഒപ്പം കഥകളിയെയും ഓർമ്മപ്പെടുത്തുന്ന വേഷപ്പകർച്ചയും പകർനാട്ടവും മുടിയേറ്റത്തിലുമുണ്ട്. 6 കഥാപാത്രങ്ങളാണ് പ്രധാനമായും ഉണ്ടാവുക. ശിവൻ, നാരദൻ, കാളി, ദാരികൻ, ദാനവേന്ദ്രൻ, കൂളി എന്നിവരാണ് കഥാപാത്രങ്ങൾ. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കാളി പോർക്കളത്തിലേക്ക് പാഞ്ഞടുക്കുന്നത് ഭയഭക്തി നിറയ്ക്കുന്ന കാഴ്ചയാണ്. ശേഷം ഹാസ്യകഥാപാത്രമായ കൂളിയുടെ രംഗപ്രവേശം ജനങ്ങളിൽ ചിരിപടർത്തുന്നു. ജനങ്ങളെ വിളിച്ചിരുത്തി മക്കളാണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് കൂളിയുടെ അവതരണം. 1600 കാളിവേഷങ്ങളാണ് കീഴിലം ഉണ്ണികൃഷ്ണൻ ഇതിനോടകം തന്നെ അവതരിപ്പിച്ചത്. നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തി. കേവലം അവതരണം എന്നതിനപ്പുറം ഒരു ഉത്സവ പ്രതീതി കൊണ്ടുവരാനും ആസ്വാദകരും കലാകാരന്മാരും ചേർന്നിടപഴകി കലാരൂപത്തെ ജനകീയമാക്കുന്ന കാഴ്ചയും കാണാനായെന്ന് ചിത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ക്യാമറ
ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് തരിശീടം കൃഷിയിടം പദ്ധതിയുടെ ഭാഗമായി ശ്രീസ്ഥ ഹരിത സംഘത്തിന്റെ കൃഷിക്ക് തുടക്കമായി. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് തരിശീടം കൃഷിയിടം പദ്ധതിയുടെ ഭാഗമായി ശ്രീസ്ഥ ഹരിത സംഘത്തിന്റെ കൃഷിക്ക് തുടക്കമായി. 11 ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി ഒരുക്കുന്നത്. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ആ പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി ശ്രീസ്ഥ ഹരിത സംഘം ഇപ്പോൾ മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലത്തെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല കൃഷിക്കൂട്ടായ്മയ്ക്കുള്ള അവാർഡ് ഇതിനകം തന്നെ ശ്രീസ്ഥ ഹരിത സംഘം നേടിയെടുത്തിട്ടുണ്ട്. ടി വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ പദ്ധതി വിശദീകരണം നടത്തി. പി ബാലകൃഷ്ണൻ, പി പി കുഞ്ഞിക്കോരൻ, ഇ വി രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ മാടായിയിൽ സംഘടിപ്പിച്ച യക്ഷഗാനം ശ്രദ്ധേയമായി. കാസർഗോഡ് നിന്നുള്ള രാഘവൻ ബലാളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുരാണ കഥകളെ അടിസ്ഥാനമാക്കിയുള്ള കലാരൂപം ഏറെ മികവോടെ അവതരിപ്പിച്ചത്. നാടോടി കലാരൂപമായ യക്ഷഗാനം അവതരണ മികവ് കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. മഹാഭാരതം, രാമായണം തുടങ്ങിയ ഇതിഹാസ ഗ്രന്ഥങ്ങളിലെ പുരാണ കഥകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് യക്ഷഗാനത്തിന്റെ പ്രമേയം. കഥകളിക്ക് സമാനമായ വേഷപകർച്ചയാണ് യക്ഷഗാനത്തിൻ്റെത്. ഹസ്തഘടകം, തോൽപൂട്ട്, മാർമാല, കഴുത്താരം തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് വേഷപകർച്ച. മഹാഭാരതത്തിലെ അശ്വമേധയാഗവുമായി ബന്ധപ്പെട്ട കഥാസാരമാണ് കാസർഗോഡ് നിന്നുള്ള രാഘവൻ ബല്ലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവതരിപ്പിച്ചത്. ചെണ്ട, മദ്ദളം, ഹാർമോണിയം തുടങ്ങി വിവിധ സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെയുള്ള പ്രത്യേക തരത്തിലുള്ള ഗാനങ്ങളും യക്ഷഗാനത്തിന്റെ മുഖ്യ ആകർഷണമായി. ക്ഷേത്രകലാ അക്കാദമി അവാർഡ് ദാന സമാപന ചടങ്ങിന്റെ ഭാഗമായി മാടായി റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘം യക്ഷഗാനം അവതരിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പൊതാവൂർ ദേശാഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അവയവദാന രജിസ്ട്രേഷനും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവൻ ഉദ്ഘാടനവും വിഷയാവതരണവും നടത്തി. പൊതാവൂർ ദേശാഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അവയവദാന രജിസ്ട്രേഷനും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രവും ദേശാഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായാണ് ക്ലബ്ബ് പരിസരത്ത് പരിപാടി സംഘടിപ്പിച്ചത്. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവൻ ഉദ്ഘാടനവും വിഷയാവതരണവും നടത്തി. ബി വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ കെ ശോഭന, ജിനു പൊതാവൂർ, കെ രാധാകൃഷ്ണൻ, കെ ഭാസ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 30 ക്ലബ്ബ് പ്രവർത്തകർ അവയവദാന സമ്മതപത്രത്തിൽ ഒപ്പിട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുജനങ്ങളുടെ പരാതികളും അപേക്ഷകളും നേരിട്ട് സ്വീകരിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ നൽകാൻ തൃക്കരിപ്പൂരിലെത്തി കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ. കലക്ടർ അദാലത്ത് നടത്തിയത് നോർത്ത് തൃക്കരിപ്പൂർ, സൌത്ത് തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച്. പൈനൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മതിൽക്കെട്ടിനകത്ത് കുടുങ്ങിയ വാഹനത്തിന് ഒടുവിൽ ശാപമോക്ഷം. നാളുകളായി മതിൽക്കെട്ടിനകത്ത് പെട്ടുപോയ ടാറ്റാ സുമോ പുറത്തെത്തിയത് ആശുപത്രി വികസനത്തിന്റെ ഭാഗമായി പഴയ മതിൽ പൊളിച്ചു നീക്കിയതോടെ. പൈനൂർ നഗരസഭാ ഹരിത കർമ്മസേനയ്ക്ക് ഇനി ഇലക്ട്രിക് ഓട്ടോ. ശുചിത്വ നഗരം, സുന്ദരനഗരം, മാലിന്യമുക്ത നവകേരളം 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ ഇലക്ട്രിക് ഓട്ടോകളുടെ ഫ്ളാഗ് ഓഫ് ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. ഹരിത കർമ്മസേനാംഗങ്ങളുമായി മുഖാമുഖം നടത്തി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിൽ പഠിക്കുന്ന മൂന്നാം തരത്തിലെ കുരുന്നുകൾ.
ജീവിതക്രമത്തിൽ പാലിക്കേണ്ട ശുചിത്വ കാര്യങ്ങളെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇക്കാര്യങ്ങളിൽ ഹരിത കർമ്മസേന വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും ചോദിച്ചറിഞ്ഞ് വിദ്യാർത്ഥികൾ. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം. നിങ്ങൾക്ക് ചാരുതേഗാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയാസ് കോളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. Since 1930.